എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേരുന്നു ഇപ്പൊ എന്തായാലും വളരെയേറെ സന്തോഷമുണ്ട് ഇന്നലെ ഞാനൊരു കാർ അച്ചീവറായി അതിന് എല്ലാവരും എല്ലാവരെയും പ്രാർത്ഥനയൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ നമ്മള് ഇത് തന്നെയാണ് നമ്മളെ ഈ ഒരു ബിസിനസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇപ്പൊ എന്തായാലും എന്നെ ഒരു പ്രോഗ്രാമിലേക്ക് ഇൻവൈറ്റ് ചെയ്ത സുബ്രഹ്മണ്യൻ സാറിനെ ഞാൻ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുകയാണ് കാരണം ഈ ഒരു ബിസിനസ്സിലല്ലായിരുന്നെങ്കിൽ ഞാനൊരു വീടിന്റെ അടുക്കളയിൽ ഒതുങ്ങി കൂടിയേ പക്ഷേ അത് എനിക്ക് തോന്നുന്നു ഞാൻ എന്റെ ഹിസ്റ്റോറി ഇപ്പൊ അറിയാത്ത ആൾക്കാർ ആരും ഉണ്ടാവില്ല ഒരു ഇതാൾക്കൊക്കെ അറിയാം അപ്പൊ മാഡപ്പോ എന്റെ എല്ലാം ഒരു ചുരുക്ക രൂപത്തിൽ തന്നെ എന്റെ എല്ലാ കാര്യങ്ങളും ഇപ്പൊ അവിടെ പറഞ്ഞ് പുതിയ ആൾക്കാരുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു അപ്പൊ അവർക്ക് വേണ്ടി ഞാൻ ഒന്നുകൂടി പറയുകയാണ് എന്റെ പേര് ശ്രീജ പ്രദീപ് ചേളന്നൂർ സ്വദേശിയാണ് ഒരു അഞ്ചു വർഷം മുന്നേ ഈ ഒരു ബിസിനസ്സിലേക്ക് വന്നു എന്നുള്ളൊരു ആ കുറച്ചു മുന്നേ നിങ്ങളെക്കാട്ടിലും കുറച്ചു മുന്നേ ഒരു ഒന്നോ രണ്ടോ മൂന്നോ വർഷം മുന്നേ ഇതിലേക്ക് വന്നു എന്നുള്ള ഒരു പ്രത്യേകത മാത്രമേ എനിക്കുള്ളൂ അപ്പൊ ഈ ഒരു ബിസിനസ് തുടങ്ങുന്നതിന് മുന്നേ ഞങ്ങൾ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് നടത്തിയിട്ടുണ്ടായിരുന്നു ഒരു വീട് പണിക്ക് വെച്ച ഒരു അഞ്ചു ലക്ഷം എടുത്തിട്ട് ആ ഒരു പൊട്ടത്തരം ചെയ്തു തന്നെ പറയാം പക്ഷെ ഞാൻ നമ്മൾക്ക് എല്ലാവർക്കും ഒരു വിശ്വാസമാണ് വിജയിക്കാൻ സാധിക്കും നമ്മൾ എന്തും അത് വിശ്വ വിജയിക്കുവോ വിജയിക്കുവോ എന്ന് വിചാരിച്ച് നമുക്ക് അത് ഏറ്റെടുക്കാൻ പറ്റില്ല അപ്പൊ അങ്ങനെ ഒരു ചങ്കൂറ്റം അനിയന്മാരുടെ വാക്കുകളെ ധിക്കരിച്ച് അനിയന്മാർ അന്നും പറഞ്ഞിട്ടുണ്ട് നിങ്ങളിത് ചെയ്യരുത് ചെയ്യരുത് പക്ഷേ ഞാൻ പറയും അമ്പക്ക് രക്ഷപ്പെടാൻ പറ്റിയൊരു മാർഗ്ഗമായിരിക്കും ദൈവം കാണിച്ചിരുന്നത് വിചാരിച്ചിട്ട് അങ്ങനെ തുടങ്ങി ഇപ്പൊ ഒരു വർഷം രണ്ടു വർഷം ഒക്കെ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ പോയി പിന്നെ മൂന്നാമത്തെ വർഷത്തിലേക്കൊണ്ട് കടന്നപ്പോ കടം പോവാൻ തുടങ്ങി അങ്ങനെ നാട്ടുമ്പുറാണ് കടം പോയിട്ടില്ലെങ്കിൽ ആരും വരികയില്ല കൊടുത്തുകൊടുത്ത് പിന്നെ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം നമ്മളൊരു ട്രഡീഷണൽ മാർക്കറ്റിംഗ് നടത്തണമെങ്കിൽ നമ്മളെ കയ്യിൽ അതിന് ഒരു ക്യാഷും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അത് വിജയിക്കാൻ സാധിക്കുള്ളൂ പക്ഷെ ഞങ്ങള് സാധാരണ ഒരു കൂലിപ്പണി നടത്തി പോകുന്ന ഒരാൾ ഈ ഒരു തുണി ഷോപ്പ് നടത്തിയപ്പോൾ പിന്നെ ഞങ്ങൾക്ക് സ്റ്റോക്ക് എടുക്കാൻ എവിടെയും പൈസ ഇല്ലാതെ നേടം പോകുന്നുണ്ട് കൂലിപ്പണിക്ക് പോകേണ്ട രാവിലെ പോയിട്ട് മൂന്നു മണിവരെ തേപ്പിനും പടവിനും കല്ലിൽ ചെത്താനും എല്ലാ പണിക്കും പോയിരുന്നു പക്ഷെ ഞാൻ ആ ഷോപ്പിൽ നിന്ന് വൈകുന്നേരം കൊണ്ട നയിച്ചു കൊണ്ടുവരുന്ന അല്ലെങ്കിൽ അധ്വാനിച്ചു കൊണ്ടുവരുന്ന പൈസ പോലും ഈ തുണിക്കടയിലേക്ക് ഇടുന്ന ഒരു പ്രവണതയിലേക്ക് മാറി ബാക്കി ഞങ്ങൾക്ക് ലോൺ അടയ്ക്കാൻ പറ്റാതെ അങ്ങനെ 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 കടം ഒരു പത്ത് പതിമൂന്നര ലക്ഷം കടം ആവുന്ന പോലും കട ആകുന്ന നമ്മളറിയുന്നില്ല പറയാം പക്ഷെ ഞാനും ഒരു പ്രതീക്ഷ മുന്നോട്ട് പോയി ഉണ്ടെങ്കിൽ രക്ഷപ്പെടുകയിരിക്കും രക്ഷപ്പെടുകയിരിക്കും അപ്പൊ ആ ഒരു സമയത്താണ് എൻ്റെ ഹസ്ബൻഡിന്റെ ഫ്രണ്ട് സുധാകരൻ പറഞ്ഞൊരാള് അപ്പൊ ആൾക്ക് ഞാൻ ഇന്ന് എൻ്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയാണ് ഈ ഒരു ചേളന്നൂർ സ്വദേശത്ത് അല്ലെങ്കിൽ ചേളന്നൂർ പ്രദേശത്ത് ഏഹ് ഞാൻ മാത്രല്ല എത്രയോ ഫാമിലി അവിടെ ഉണ്ട് പക്ഷെ ദൈവമായിട്ട് ഞങ്ങളുടെ കയ്യിൽ ഈ ഒരു ബിസിനസ് കൊണ്ടു ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന ഒരു പ്രപഞ്ച ശക്തിയിൽ നമ്മളെ രക്ഷപ്പെടാൻ ദൈവം അനുഗ്രഹിച്ച ഒരു സമയേട്ടം പറഞ്ഞു നോക്കി സുധാരമക്ക് വയ്യാത്തല്ലേ അല്ലേ നീ പറഞ്ഞാൽ എല്ലാവരും കേൾക്കും ഒന്നുമില്ലെങ്കിലും കുറച്ച് പ്രോഡക്റ്റെങ്കിലും വാങ്ങി ഉപയോഗിക്കാതിരിക്കുകയാണ് പക്ഷെ ഞങ്ങള് അതിൻ്റെ ഒരു പ്രത്യേകത നടന്നത് ഞങ്ങള് ഇന്ന് ഈ ഒരു ബിസിനസ്സിൽ പൊളിഞ്ഞ് പൊട്ടി പൊളിഞ്ഞ് ആ ഒരു അതേ ഷോപ്പ് തന്നെ സുധാരേട്ടം ഒരു ഷോപ്പ് തുടങ്ങിയിട്ട് വത്തിനിക്ക് ഒന്ന് കുറച്ച് ക്യാഷൊക്കെ മുറക്കിട്ടൊരു മൊബൈൽ ഷോപ്പും കുറച്ച് തുണികളൊക്കെ ആയിട്ട് ആൾ അവിടെ ഇരിക്കുന്നുണ്ട് ഷോപ്പ് തുടങ്ങിയിട്ട് എന്തായാലും ആ സമയമായിട്ടുണ്ടാവൂല എന്ന് കരുതുന്നു സമയാവുമ്പോൾ ദൈവം തന്നെ ഇതിലേക്ക് കൊണ്ടുവരും ഞങ്ങൾക്ക് അവസരം തന്ന ഒരാളാണ് അതിന് മൊയ്ക്ക് നന്ദി പറയാതിരിക്കാൻ പറ്റില്ല പക്ഷെ ഞങ്ങൾ ഇന്ന് ഈ ഒരു ലെവലിലേക്ക് ഇന്ന് ആർ സി സി റാങ്കിൽ ഞാൻ നിന്ന് ഇങ്ങനെ സംസാരിക്കാനുള്ള ഒരു കപ്പാസിറ്റി കൊണ്ട് തന്ന എന്റെ ഹൃദയ എന്റെ ഭവനി സാറിന് നമ്മളെ അപ്കമ്മിങ് സി ടി സി റാങ്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഭവനി സാറിന് ഞാൻ എന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയാണ് അപ്പൊ എന്തായാലും ഈ ഒരു ബിസിനസ്സിൽ പഠിക്കാൻ തയ്യാറാവുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എല്ലാ മീറ്റിങ്ങുകളും ട്രെയിനിങ്ങുകളും അറ്റൻഡ് ചെയ്യാം തുടക്ക സമയത്ത് ഞാൻ ഈ ഒരു ബിസിനസ് കൊണ്ടുവന്ന സമയത്ത് ഞാൻ സുതാര്യം കുറച്ച് പ്രൊഡക്റ്റ് ആണ് കൊണ്ടുവച്ചിട്ട് എന്നോട് പറഞ്ഞു ഭവന സാറും ഉണ്ട് കൂടെ ശ്രീജേച്ചി അല്ലെങ്കിൽ ശ്രീജയ് ഇതൊന്ന് വിറ്റ് തരണം എന്നാണ് ഞാൻ എനിക്ക് തീരെ താല്പര്യമില്ലാത്ത ഒരു ഞാൻ അത് തീരെ ശ്രദ്ധിച്ചില്ല വൈകുന്നേരം ആയിട്ട് പകുതി കഴിഞ്ഞ് വന്നപ്പോ ഞാൻ പറഞ്ഞു കുറച്ച് മരുന്നുകളൊക്കെ കൊണ്ടുവച്ചിരുന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്ത് വിറ്റുപോളിന്ന് അത്ര മാത്രമേ പറഞ്ഞുള്ളൂ പക്ഷെ നാലഞ്ച് ദിവസത്തേക്ക് അത് ആ പ്രോഡക്റ്റ് ഞാൻ ശ്രദ്ധിക്കാനും പോയില്ല എനിക്ക് താല്പര്യം എനിക്ക് ഒരാളോട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ അങ്ങനെ ഇത് ഒരാളെ പിടിപ്പിക്കാനോന്നുള്ള കഴിവില്ല ഞാൻ ഒരാളോടും സംസാരിക്കാറില്ല അപ്പൊ രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞ് സുധാരാട്ടം വരും ഭവനീശ്വാർ വരെ എന്തെങ്കിലും പോയോ ചോയിച്ചോ ചോദിച്ചിട്ട് പോകണമെങ്കിൽ ഞാൻ കൊടുത്താലല്ലേ പോയുള്ളൂ എനിക്കത് ഉള്ളിൽ അറിയാം പക്ഷെ ഞാൻ പറയും ആരും ഒന്നും വാങ്ങിയിട്ടില്ല ആരും നമ്മളെ പ്രോഡക്റ്റ് ആരും ഇങ്ങോട്ട് ചോദിച്ചു പോകില്ല നമ്മളെ അതിന്റെ ഗുണങ്ങൾ പറഞ്ഞു കൊടുത്താലേ അവര് വാങ്ങിക്കുള്ളൂ അപ്പൊ ഒരാൾ ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോ വിഷമോ സുധാരൻ ഇങ്ങനെ വയ്യാത്ത ഒരാളല്ലേ അന്ന് ജോലിക്കൊന്നും പോകാൻ പറ്റൂല ഓൻ ഇതൊന്നും വിറ്റ് കൊടുത്തില്ലെങ്കിൽ എനിക്കൊരു വിഷമാണെന്നു പറഞ്ഞ പുതിയ അതൊരു സഞ്ചിയിലിട്ട് കൊണ്ടുപോയി കൊണ്ട് ഞാൻ ഞാൻ വിൽക്കട്ടെ എന്ന് വെച്ചോട് നമ്മൾ നിങ്ങൾ വെറ്റോളി എനിക്ക് കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്ക് ആവെങ്കിൽ നിങ്ങൾ കൊണ്ടുപോയി എന്ന് പറഞ്ഞ് പണി മൂന്ന് മണിക്ക് പണി കഴിഞ്ഞ് വന്ന ആള് പിന്നെ അത് ഒരു സഞ്ചിയിൽ ഇട്ടിട്ട് ഒരു സൈക്കിൾ പോലും ഇല്ലാതെ വീട് വീടാന്തരം നടന്നു വിക്കാൻ തുടങ്ങി പക്ഷെ വൈകുന്നേരം വന്നപ്പോൾ നല്ല സന്തോഷത്തോടു കൂടിയാണ് വന്നത് കാരണം ഒരുവിധം ഒക്കെ ഓരോ സ്ഥലത്ത് കൊടുത്തിട്ടാണ് പോന്നെ അതില് വെൽഹാർട്ടാണ് ഏറ്റവും വലിയ പ്രധാനമായിട്ട് കൊടുക്കാൻ പറ്റി കാരണം അന്ന് കൊതിയേട്ടം ഇങ്ങോട്ട് കൊണ്ടുവരണ്ടെന്ന് പറഞ്ഞു ഇങ്ങാണ്ട് കൊതിയടന ഗേറ്റിന്റെ അടുത്ത് നിന്ന് നിങ്ങൾ പോയിക്കോളി പോയിക്കോളി എന്ന് പറഞ്ഞ ആളെടുത്ത് പൊതുയട്ടം എന്ത് ചെയ്തത് ഒരു ബ്രോഷറും ഫോൺ നമ്പർ എഴുതി കൊടുത്ത് അവിടെ പോകുന്നു നിങ്ങക്ക് നിങ്ങൾക്ക് വേണ്ട പ്രൊഡക്റ്റ് ഇതിലുണ്ടെട്ടോ അങ്ങക്ക് വേണമെങ്കിലും എന്നെ വിളിച്ചോളി എന്ന് പറഞ്ഞ് കൊടുത്തു പോകുന്നതാണ് പക്ഷെ അയാൾ വിട്ടിയെന്ന് വിളിച്ച് എനിക്ക് ഇങ്ങനെ ബ്ലോക്ക് ഉണ്ട് ഇതില് ബ്ലോക്കിന് ബ്ലോക്ക് പോകുന്നു പറഞ്ഞൊരു പ്രൊഡക്റ്റ് കാണുന്നുണ്ട് നിങ്ങൾ അത് കൊണ്ടുവരി പക്ഷെ അതാണ് ഞങ്ങളെ ജീവിതത്തിലെങ്കിൽ ഇതൊന്നും വഴിത്തിരി പറയ ഒരുപാട് പ്രൊഡക്റ്റുകൾ ആ ഒരു വെൽഹാർട്ടിൽ കൂടെ അയാൾക്ക് നല്ല മാറ്റം കിട്ടി ഒന്ന് ഇപ്പം ആറുമാസം കൂടുമ്പോൾ ഞങ്ങളോട് ഓരോരോ ബോട്ടിൽ അയാൾ വാങ്ങിക്കുന്നുണ്ട് അങ്ങനെ കൊടുക്കാൻ തുടങ്ങി പ്രൊഡക്റ്റ് വിൽക്കാൻ പോകാൻ തുടങ്ങി അപ്പം ഭവനി സാറ് വന്ന് കണ്ട വിൽക്കാന്ന് പറഞ്ഞപ്പോ ഒക്കെ വിറ്റ് പ്രതിവേട്ടം കൊണ്ടുപോയി വിറ്റ് നമ്മൾ സാധന ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയി പ്രതിവട്ടം കൊണ്ടുപോയി എന്ന് ചോദിച്ചു കാരണം പ്രതികരണം മുൻവിധിയോട് കൂടി കണ്ടതാണ് ഭവനി സാറ് പ്രതിഭന ഇത് സാധിക്കൂലെന്ന് അങ്ങനെ പറയാനൊരു കാരണമുണ്ട് പ്രതിയാണ ഈ ഒരു രൂപം അന്ന് കാണുന്ന രൂപമൊന്നും അല്ലായിരുന്നു ഒരു ബ്രാന്തും വേഷമായിരുന്നു താടിയും മുടിയും ഒക്കെ നീട്ടിയിട്ട് എന്താ പറയാ ഇനി ജീവിതത്തിൽ മുന്നോട്ട് ഇനി എനിക്ക് രക്ഷപ്പെടാൻ പറ്റൂല കാരണം അത്രയും കടായിട്ട് അവിടുന്ന് വാങ്ങി ഇവിടെ കൊടുക്കുക അവിടെ നിന്ന് വാങ്ങി വേറെ എന്തൊക്കെ അധ്വാനിച്ച് വീട്ടാൻ പറ്റിയൊരു കട അല്ലാന്ന് ഞങ്ങൾക്ക് മനസ്സിലായി അത്രയും ഏഹ് പ മുപ്പത്ത് പതിമൂന്നര ലക്ഷം ഒക്കെ എങ്ങനെ ഒരു ആയിരം രൂപയ്ക്ക് രാവിലെ പണിക്ക് പോകുന്നു വൈകുന്നേരം ആവുമ്പഴേക്കും ആ ആയിരം എവിടെ പോയി എന്ന് കാണുന്നില്ല അങ്ങനെ ഒരു ആൾക്ക് ഒരിക്കലും ഈ ഒരു കടം വീട്ടാൻ പറ്റൂലെന്നുള്ളതിൽ എന്റെ ഒരു സൈലിക്കേട് വേറെ അങ്ങനെ എങ്ങനെ പോകുന്ന സമയത്താണ് ഈ ഒരു റീറ്റെയിൽ പ്രോഫിറ്റ് കിട്ടിയപ്പം പ്രത്യേകം ഭയങ്കര സന്തോഷമായി സാറിനോട് ഇപ്പൊ സുധാരാട്ടം പറഞ്ഞ ആ റീറ്റെയിൽ കിട്ടിയ ലാഭം എടുത്തോ ബാക്കി എനിക്ക് തന്നാ മതി എനിക്ക് ശരിക്കും പറഞ്ഞാൽ മുതല് മതി ഏഹ് ലാഭം നീയെടുത്തോന്നാണ് അപ്പൊ അതെന്താ അത് അതിൽ എനക്ക് എന്താ കാര്യം എന്ന് വെച്ചാൽ എനിക്ക് കുഴപ്പമില്ല എനിക്ക് ഇങ്ങള് വിൽക്കുന്നതിന്റെ ഒരു ഭാഗം അവിടെ അല്ലെങ്കിൽ ഒരു സെയിൽസ് മേൺ അവരുടെ ഒരു ആഴ്ചയിൽ വരുമാനം വേറെ കിട്ടും പകുതി ഇങ്ങള് എടുത്തോളി നടന്ന അങ്ങനെ ഞങ്ങൾ രണ്ടു കൂട്ടരും കൂടി അങ്ങനെ അങ്ങനെ പോയ സമയത്ത് ഭവാനീസാറ് പറയാണ് പിന്നെ പ്രതി വേട്ട പിന്നെ പ്ലാൻ ഒക്കെ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി ഭവനീസാറിന് തോന്നി ഇയാളെ കൊണ്ടുനർന്നിണ്ടെങ്കിൽ അല്ലെ ഇയാൾ ഇയാളെ ഒരു ശരിക്കും പറഞ്ഞ ശില ഒരു ശിലയെ ശില്പമാക്കുമ്പോ ഏഹ് ശില്പി കൊറേ കൊത്തി കുത്തുപണികൾ എടുക്കുമ്പോ ഭയങ്കര കുറെ വേദനകൾ സഹിക്കുക ആ ഒരു രൂപത്തെ ഒരു ഒരു ശിലയെ ഒരു ശില്പമാക്കി മാറ്റുന്ന ഒരു സംഭവം ആ പ്രവണതയാണ് ഭവനീസാറ് പ്രതിയാറിന്റെ അടുത്ത് ചെയ്തത് അപ്പൊ പ്രതിയാണോട് പറഞ്ഞ പ്രതി വട്ട ഞങ്ങൾ ഈ താടിയും മുടിയൊക്കെ ഒന്ന് വടിച്ചിട്ട് ഒരു നല്ലൊരു ഡ്രസ്സൊക്കെ ആ ഒരു കാവ്യമുണ്ടോ ഒരു എന്തോ ഒരു ഷർട്ട് ഒക്കെ ഇടുക നല്ലൊരു പാൻറ്റും ഷർട്ട് ഇട്ടിന്റെ കൂടെ പോകാം നമുക്ക് കുറച്ച് ടീം ഉണ്ടാക്കാം ടീം ഉണ്ടാക്കി നിങ്ങൾക്ക് വീട്ടിലിരുന്നാലും വരുമാനമാണ് അപ്പൊ പറഞ്ഞു എനിക്ക് പാൻറ് ഒന്നും ഇല്ല സാറേ ഞാൻ ഇത്രയും കാലമായിട്ട് പാൻറ് കൊടുത്തില്ലയാണ് അപ്പൊ സാറന്നെ ഞെട്ടി പോയി പാൻറ് കൊടുത്തില്ല എന്ന് വെച്ചില്ല അങ്ങനെ ഞങ്ങൾക്ക് ഒരു കോണ്ടസ്റ്റ് ഒരു ഒരു ടാർഗറ്റ് വെച്ച് ഒരു പത്തായിരം ബിസിനസ് വോളിയത്തിന്റെ പർച്ചേസ് വന്നാല് നിങ്ങൾക്ക് ഒരു ബിഗ് ബാസ് സാർ കൂപ്പൺ തരാന്ന് പറഞ്ഞേ അപ്പൊ സാറാദ്യമായിട്ട് ആ ഒരു അച്ചീവ് ഞങ്ങൾ ഏതൊരു ടാർഗറ്റ് വെച്ചാലും അത് അച്ചീവ് ചെയ്യാന്നുള്ള ഏറ്റവും വലിയൊരു പ്രത്യേകതയെ പൊതുയാണ് അത് പിടിച്ച് ഒരാഴ്ച കൊണ്ടെ അത് അച്ചീവ് ചെയ്ത് ഞങ്ങൾക്ക് ആ ഒരു ഡിഗ് ബസർ കൂപ്പൺ തന്നെ ഞങ്ങൾ ആദ്യമായിട്ട് പോയി വെറുതെയാണ് ഒരു പാൻറ്റും ഷർട്ട് എടുത്ത് ഞങ്ങൾ മൂന്നാളുകൂടി തന്നെയാണ് പോയി കാണിച്ചു നിന്ന് ഞങ്ങൾ ഇതുവരെ അങ്ങനത്തെ ഒരു സംഭവം വലിയ ഷോപ്പിലൊന്നും കയറിയില്ല ചെറിയ ചെറിയ ഷോപ്പിലൊക്കെ കയറാനല്ലാണ്ട് അത് ആദായ വിൽപ്പനയിലേക്ക് അധികം പോവാ വലിയ ഷോപ്പിലേക്ക് പോവാൻ പറയുമ്പോൾ പേടിയാ കയ്യിൽ ക്യാഷ് ഇല്ല പോയിട്ട് കാര്യമില്ല വെറുതെ നാണകം കടന്നായി ചേച്ചിട്ട് എപ്പോഴും റോഡ് സൈഡിൽ എങ്ങനെയെങ്കിലും വിൽക്കുണ്ടെങ്കിൽ അങ്ങനെ മാത്രമേ വാങ്ങാറ് ഇപ്പൊ ബിഗ് ബസാറിൽ സാറും പോകുന്നു ഞങ്ങളൊരു പാൻറ്റു ഒക്കെ വാങ്ങി അത് അടിച്ചിട്ട് കുറച്ച് സമയ കാലങ്ങളിൽ വെള്ള ഷർട്ടും മുണ്ടൊക്കെ ഇട്ടു പോയി ആ ഒരു രൂപം താടി താടിമുടിയൊക്കെ വടിച്ച് നല്ലൊരു നല്ലൊരു സുന്ദര കുട്ടപ്പനായിട്ട് സാറിനൊക്കെ എല്ലാ കാര്യങ്ങളും ചെയ്ത് അപ്പാണ് എല്ലാരും അത്ഭുതപ്പെട്ടു ഇങ്ങനെ ഒരു രൂപം ഇതിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നോ ഉണ്ടായിരുന്നോന്നുള്ളത് അപ്പൊ അങ്ങനെ അങ്ങനെ ആ ഒരു ഉണ്ടാക്കാൻ പോയി ഡോക്ടർ ബേബിയിലേക്ക് ആഴ്ച പോകുമ്പോലെ കാണിക്കുക ഇപ്പൊ സ്കൂളിൽ പോകുന്ന കുട്ടികളാണ് ആ സ്കൂൾ കുട്ടികളെ വണ്ടിയിലെ ഡ്രൈവറുമാണ് സുനിയാട്ടെ കവചപ്രാവശ്യം കൊടുത്ത സമയത്ത് ആ കുട്ടിക്ക് മക്കൾക്ക് നല്ല മാറ്റം ഉണ്ടായി അപ്പൊ സുനിയൻ ഒരു സംശയം ഇത് ഇങ്ങനെ ഇത് കവചം കൊടുത്തിട്ടാണോ അങ്ങനെ ഒരു പരീക്ഷിക്കാൻ വേണ്ടിട്ട് സ്കൂൾ കുട്ടികളെ അമ്മമാർക്കും രക്ഷിതാക്കൾക്കും കൊടുക്കാൻ തുടങ്ങി അപ്പൊ കൊറേ കവചപ്രാവശ്യം ഇങ്ങനെ വിൽക്കാൻ തുടങ്ങി അപ്പം പൊതുയായിട്ട് ആഗ്രഹവും എന്തായാലും ബിസിനസ്സിലേക്ക് ഇറങ്ങി ഉണ്ടെങ്കിലും പൊളിക്കൂന്നുള്ള ലെവല് കുറേ തവണ നമ്മളോട് എപ്പോഴും നമ്മളെ ലീഡേഴ്സ് പറയുന്നത് നമ്മൾ ഒരാളെ കണ്ടിട്ട് ബിസിനസ് പറഞ്ഞിട്ട് അവര് നോ പറഞ്ഞാൽ പിന്നെ നമ്മൾ അവരുടെ അടുത്തേ പോകുന്നില്ല പക്ഷെ ഇത് ഫോളോ അപ്പ് ഫോളോ അപ്പ് എന്ന് പറയുന്നത് അവര് ബിസിനസ്സിൽ ഇറങ്ങുന്നവരെയും നമ്മൾ പോകുക എന്നുള്ളതാണ് അവർ വിടരുത് മനസ്സിലൊരു ഓരോ ഫോക്കസ് ചെയ്താലും അവർക്ക് ഒരു അങ്ങനെ ഒരു കഴിവുണ്ട് എന്ന് തോന്നിയാൽ പിന്നെ അവരെ വിടാനേ പാടില്ല അങ്ങനെ പത്ത് ഇരുപത്തഞ്ച് പ്രാവശ്യം ഒക്കെ ഇങ്ങനെ പോകും ഈ ഞാൻ പറയും ഒരു ചെരു ഒരു സൈക്കിള് പോലും ഇല്ലാണ്ട് ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് വൈകുന്നേരം വന്ന് പറയും സുനിയ ആടെ ഉണ്ട് വീട്ടില് ഓൻ ഒളിച്ചിക്ക് എന്നെ കാണുമ്പോനെ ബിസിനസ്സിലേ കൂട്ടി കൊണ്ടുവരുന്നതിനോ പിന്നെ ഓൻ്റെ ചെരുപ്പും വണ്ടിയും ഒക്കെ ആണ്ട് മക്കൾ അറിയുമ്പോൾ പപ്പ അവിടെ ഇല്ല പപ്പ പണിക്കുവായിരുന്നാണ് പക്ഷെ അങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ ഒരാളെ പ്രതിയാട്ടൻ പറഞ്ഞിട്ട് ശരിയാവൂലെന്ന് കണ്ട സമയത്ത് സാറിന്റെ അടുത്ത് പറഞ്ഞു എന്നെ ഞങ്ങള് ഭവനി സാറിന് വിളിച്ച് സുനിൽ സാറിന്റെ ഡേറ്റ് വാങ്ങി പ്രതിയായി ബിസിനസ് പറഞ്ഞു പറഞ്ഞുകൊടുക്കാൻ അറിയാത്തോണ്ട് തന്നെ ഭവനി സാർ പോയി പറഞ്ഞു കൊടുത്ത സമയത്ത് സുനിയേട്ടനത് അത് ക്ലിക്കായി സുനിയാട്ടൻ നല്ല ബിസിനസ് ഞങ്ങളെ കൂടെ തന്നെ ഇറങ്ങി ഇതിപ്പോ ഒരു കോടി ഒരു എഴുപത്തഞ്ച് ലക്ഷം ബിസിനസ് വോളിയം ഒരു വൺ സൈഡിൽ തന്ന ലീഡർ അത് വെറും ഒരു കവചപ്രാശത്തിന്റെ മുകളിൽ നമ്മളൊരു പേസ്റ്റിന്റെ മുകളിലായിരിക്കും കോടികളെ ബിസിനസ് കിട്ടുക അപ്പൊ അങ്ങനെ ഒരാൾ പ്രൊഡക്റ്റ് എടുത്തോ നമ്മൾ ഫോളോ അപ്പ് ചെയ്തിട്ട് ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ലെവലിൽ പോകും മറുഭാത്തൊരു ശിവശങ്കരേട്ടൻ പ്രധാന കുടുംബമാണ് ഭാര്യയ്ക്ക് ക്യാൻസർ ആയിട്ട് കഴകളിലും ബ്രസ്റ്റിലും മൊത്തം ക്യാൻസറായി ആർ സി സിന്ന് ഒരു ഒമ്പത് കെ കീമോ കഴിഞ്ഞ് നിൽക്കുമ്പോഴാണ് കാണുന്നത് ആൾ ശരിക്കും പറഞ്ഞാൽ ഒരു എന്താ പറയാ മരണത്തിലേക്ക് പോകാന്നുള്ള ലെവലിൽ നിൽക്കുന്ന ഒരു ലേഡിയാണ് പക്ഷെ നമ്മളെ നയൻറ്റി ഫൈവ് ഒരു മാസം തുടർച്ചയായിട്ട് ഉപയോഗിച്ച് ഇന്നിപ്പോ നിങ്ങൾ പറഞ്ഞ ആ ലേഡീനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു രോഗം വന്ന വന്നൊരാളാണോന്ന് നമ്മള് ശരിക്കും ആരും വിശ്വസിക്കില്ല അന്ന് ഇങ്ങനെ തടിച്ച് മുടിയൊക്കെ വന്ന് നല്ല ഇപ്പൊ എല്ലാ പണിയും വീട്ടില് ഇപ്പൊ ക്യാൻസറിൻ്റെ ആ കോശങ്ങള് നെഗറ്റീവ് ആയിട്ടും പോലെ റിസൾട്ട് കാണുന്നത് അത്ര നല്ല പ്രൊഡക്റ്റുകളാണ് ഈ ഒരു ബിസിനസ്സിലേക്ക് അല്ലെങ്കിൽ പ്രതികാരനീ ഒരു ബിസിനസ്സിലേക്ക് കൊണ്ടുവരാൻ ഏറ്റെടുത്ത് ചെയ്യാൻ കാരണം പ്രതികാരനൊരു പത്തിരുപത്തൊന്ന് വർഷം പാരമ്പര്യ വൈദ്യ എന്ത് പറമ്പില് എന്ത് ഏതൊരു പച്ച മരുന്ന് കണ്ടാലും അത് ഇന്നതിനാ അന്നതിനാന്നുള്ള അറിവുള്ളതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ബിസിനസ് പഠിക്കാൻ തയ്യാറായി ഇങ്ങോട്ട് പോയി അപ്പൊ ആ ഭാഗത്ത് ശിവശങ്കരേട്ടനും ും വന്ന സമയത്ത് ഒരു ചെറിയൊരു ടീം ആയി കിട്ടി അന്നും ഈ ഒരു ബിസിനസ്സിനെ തീരെ നെഗറ്റീവായിട്ട് തന്നെ കാണുന്നത് ഒരു വീട്ടിൽ വൈകി വന്നിട്ടുണ്ടെങ്കിൽ പുറത്ത് നിർത്തിട്ട് വാതിലടച്ച് ഞാൻ ഞാൻ പുറത്ത് മതി നിങ്ങൾ അവിടെയോ പറഞ്ഞിരിക്കാണ് ഇങ്ങനത്തെ ബിസിനസ് മരുന്നിന്റെ അത് ചെയ്യണ്ടാന്ന് തന്നെ പറഞ്ഞ് പറഞ്ഞ് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്ത് ഞാൻ സംസാരിച്ച പക്ഷെ എന്ന് ഞാൻ ഏഹ് അതിനൊക്കെ എന്താ സങ്കടത്തോടു കൂടി അന്ന് ഞാൻ അങ്ങനെ പറഞ്ഞു പോയല്ലോ ദൈവമേ പക്ഷെ ഇതിന്റെ സാധ്യത മനസ്സിലാക്കാത്തതുകൊണ്ടാട്ടോ അന്ന് പറഞ്ഞ പക്ഷെ ഒരു ഭാഗത്ത് കുറെ കടങ്ങളുമായിട്ട് നിൽക്കുമ്പോൾ ഇനി ഒരു ഇതും കൂടി ആയിട്ട് ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിപ്പോയാണോ ഉള്ളിൽ ഒരു പേടിയാകുമ്പോൾ ഈ ഉള്ളിലേക്കുള്ളത് കഴിച്ചിട്ട് അതിനെപ്പറ്റി പഠിക്കാൻ തയ്യാറാവാത്തോണ്ടാണ് ഇങ്ങനത്തെ ഒരു വിഷമമുണ്ടായത് പക്ഷെ ആ ഒരു ടീം വർക്ക് ചെയ്യാൻ തുടങ്ങി ടീം ഫീൽഡിലേക്ക് ഇറങ്ങി പിന്നെ പൊതുയാട്ടം തീരെ ഷോപ്പിലേക്ക് കിട്ടില്ല രാവിലെ പണിക്ക് പോയി മൂന്നു മണി വരെ പണിക്ക് പോയി പിന്നെ ബാനിസ്ഥാന്റെ കൂടെ വണ്ടിമ്മ കയറി ഇരുന്ന് അങ്ങനെ അങ്ങനെ പോകും പിന്നെ പന്ത്രണ്ട് മണിയൊക്കെ വീട്ടിൽ വരും ഞാൻ കടയിൽ അടച്ചിട്ട് ഞാൻ അങ്ങോട്ട് വരും പിന്നെ എനിക്കൊരു എന്താ പറയാ തീരെ ഒരു വനി സാറിനോട് പോലും വെറുപ്പായി ഇയാൾ പാൻറ്റും ഷർട്ടും കൂട്ടും കിട്ടി ഞമ്മളെ രക്ഷി രക്ഷപ്പെടുത്താൻ വരിക പറയും വെറുതെ പറയുകയാണ് അയാള് നമ്മളെ രക്ഷപ്പെടുക ആരും നമ്മളെ രക്ഷപ്പെടുത്തുന്നില്ല ഇനിയൊരു രക്ഷ നമ്മളെ ഒരാളും ഒരാൾ രക്ഷപ്പെടുത്തൂലെന്നുള്ളൊരു വിശ്വാസമായിരുന്നു എനിക്ക് പക്ഷെ പ്രതികരണന്ന് അതൊന്നും അല്ല അതിലൂടെ എന്തൊക്കെയോ ഉണ്ടാവുക അത് സാറിനോട് പറഞ്ഞു നിൽക്കുന്നത് എനിക്ക് എനക്ക് അതിനെ പറ്റി അറിയില്ലായിരുന്നു എന്റെ വാക്കുകളെ തീരെ കേൾക്കാതെ മുപ്പിൽ പോയി അങ്ങനെ ഒരു ടീമായി വന്ന സമയത്ത് എന്റെ എന്റെ അക്കൗണ്ടിലേക്ക് ചെറിയ ചെറിയ ഇൻകം വരാൻ തുടങ്ങി ആദ്യമായിട്ട് അതുവരെ റീറ്റെയിൽ പ്രോഫിറ്റ് ആണ് അത് ഞാൻ അറിയുന്നില്ല കൊതിയാണ് കയ്യില്ല പക്ഷെ എന്റെ ഐഡിയ ആണ് ഫസ്റ്റ് സുധാരായിട്ട് അടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ അഞ്ഞൂറ് വരും ഒരു ബുധനാഴ്ച ആവുമ്പോൾ ആയിരം വരുന്നത് അതുവരെ സീറോ ബാലൻസ് ആയ അക്കൗണ്ട് ഇങ്ങനെ ഓരോ ചെറിയ ചെറിയ സംഖ്യ വലപ്പനോട് ഞാൻ ഒരു ബിസിനസ് ചെയ്യുന്നുണ്ട് ഈ ശ്രദ്ധിക്കുന്നില്ലല്ലോ ഇനി ഇങ്ങനെ ചീത്ത പറഞ്ഞു കണ്ട് നിൽക്കല്ലെന്നൊക്കെ പറഞ്ഞു അപ്പൊ അങ്ങനെ രണ്ടായിരത്തി അഞ്ഞൂറൊക്കെ ഒരാഴ്ചയില് വരാൻ തുടങ്ങിയപ്പോ എനിക്ക് ഒരു ആഗ്രഹം അതെന്താ ഓരോരാഴ്ച കൂടുക എന്നല്ലാതെ കുറയുന്നില്ല വരുമാനം വരുന്നത് അപ്പൊ ഞാൻ പറഞ്ഞ അങ്ങനെയാണെങ്കിലും ഒരു വണ്ടി എന്ന് ചോദിച്ചു ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് ഒരു ടു വീലർ സ്വന്തക്കാർന്നപ്പോ എനിക്ക് ഞാൻ ഈ ഒരു ബിസിനസ് പുതിയ ഏറ്റെടുത്തപ്പൊ എനിക്ക് തോന്നിയില്ല കൂടി വരുമാനം വരാൻ തുടങ്ങിയപ്പോ ഞാൻ എന്ത് ചെയ്തു ഒരു ഫോർ വീലറും വീലറും ലൈസൻസ് എടുത്തു ആ പുതിയ സമ്മതം ഇല്ലാന്ന് ഇനി എടുത്ത് പോയിട്ട് അന്ന് പുതിയേട്ടൻ തീരെ താസ് വെച്ചില്ലേ ഞങ്ങള് കൂടി പോയി എടുത്ത് പക്ഷെ ആ ഒരു ആഴ്ച കഴിഞ്ഞ കണ്ട് അത് ആ ഒരു പുതിയ വണ്ടിയ സത്യം പറഞ്ഞാൽ ഞാൻ ഒരു എന്താ സ്പേടിച്ചു പോയിരുന്നു കാരണം പത്ത പതിന്നര ലക്ഷടം മറുഭാഗത്ത് ഇനി ഇപ്പൊ എന്ത് എങ്ങനെയാ പണിക്ക് പോ ദൈവമേ വിചാരിച്ച് നിക്കുമ്പമാണ് ആ പിറ്റേത്തെ ബുധനാഴ്ച ഉണ്ട് പൊതിയേട്ടം കടന്നിട്ട് ഒരു പണിക്കും പോയില്ല പൊതുയാട്ടം ശാന്ത കൂടെ വർക്ക് ചെയ്തിട്ടേ ഇല്ല പിറ്റേത് ബുധനാഴ്ച എനിക്ക് വന്നിരിക്കുന്നത് മൂവായിരം രൂപ ഞാൻ പറഞ്ഞു പൊതിയേട്ട നമ്മള് പണിക്ക് പോവാതി ഇതാ പൈസ വന്നിരിക്കുന്നതാണ് അപ്പൊ പൊതുയാട്ടം എന്നോട് കാര്യങ്ങളൊക്കെ ഹോസ്പിറ്റലിൽ ഇരുന്ന് പറഞ്ഞത് ഇങ്ങനെ എങ്ങനെയാണ് കാര്യം ഈ ഒരു ബിസിനസ്സിൽ നമ്മൾ ചെയ്തില്ലെങ്കിലും നമ്മളൊരു ടീം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ ടീം വർക്ക് കൂടി നമുക്ക് പാസീവ് ഇൻകം കിട്ടും പറഞ്ഞു ഇപ്പൊ അതിനെ പറ്റി ഒന്ന് പഠിക്കാൻ പറഞ്ഞേ അങ്ങനെ അങ്ങനെ സാറ് അന്നിപ്പോ സാറു എവിടെ ഇല്ല പവീ സാർ എറണാകുളത്ത് പോയതാണ് അയ്യോ എന്റെ പൊതിയേട്ടം എന്ത് പറ്റി എന്ന് വെച്ചിട്ട് സങ്കടത്തോടെ ഇവിടെ വന്നു കാരണം ഇനി ശ്രീദേശി എന്തായാലും ഈ ബിസിനസ്സിലേക്ക് കിട്ടൂല ആകപ്പാട കിട്ടിയ ഒരാളാണ് പൊതിയാട്ടെ പൊതിയാട്ടം കിടന്നു പോയല്ലോ എന്നുള്ളതിൽ സാറും പൊതിയാട്ടം വന്ന അതൊക്കെ നല്ലതിനാണ് നിങ്ങക്ക് കാണാ അതിന് ഞാൻ ഞാനിറങ്ങുന്നുള്ളേ അതുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു വർത്താനം അനുസരിച്ച് സാറ് ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയി എന്ത് എന്ത് മനുഷ്യനും അത് ആക്സിഡന്റ് പറ്റി നല്ലതിനാണോ അപ്പൊ എല്ലാം നല്ലതിന് പറയുന്നില്ല എല്ലാം സംഭവിക്കാൻ പോകുന്ന ഒക്കെ നല്ലതിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നല്ല ആ ഒരു ഇതിൽ തന്നെ ഞാൻ എല്ലാ ആഴ്ചയും വരുമാനം വരാൻ തുടങ്ങിയപ്പോ സാർ വന്ന് പ്രതിഭായിട്ട് നല്ലൊരു ടീം ഉണ്ടാക്കിട്ടുണ്ട് ഇനി ഈ ടീമിനെ ശ്രീജേച്ചി ചേച്ചി നോക്കിയിട്ടില്ലെങ്കിൽ ശ്രീ ഐഡിയ ആണ് ആ ടീം അങ്ങ് പോയി പോട്ടോ കൊടുവള്ളി നല്ലൊരു ലേഡീസ് ടീം ഉണ്ട് അപ്പൊ ശ്രീജേച്ചി വരണം എന്ന് പറഞ്ഞ് ഞങ്ങൾ ടി സി റാങ്കിലാണ് ഞങ്ങൾക്ക് ആക്സിഡന്റ് പറ്റിയെങ്കിൽ ഒരു ഡി ടി സിയിലാണ് എട്ട് മാസം കഴിഞ്ഞിട്ടാണ് ഞങ്ങള് പൊതുയാട്ടായിക്കുന്നത് പക്ഷെ അപ്പോഴേക്ക് ഞങ്ങള് ഡി ടി സി റാങ്കിൽ എത്തിക്കുന്നു ആ ടീം അങ്ങനെ ഞങ്ങളെ കൊണ്ടുപോയി അപ്പൊ എനിക്ക് തോന്നുന്നു ഇതിൽ കൂടി എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നുണ്ട് കാരണം അതുവരെ എട്ട് മാസം കടയടച്ചിട്ടിട്ട് ഒരു രൂപ പോലും ഞങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടിയില്ല ഇതിൽ കൂടി കിട്ടിയ വരുമാനം എടുത്തിട്ട് ഞങ്ങൾ ആ കടയിൽ വടക കൊടുത്ത് സാറ് പറഞ്ഞ ഒരു കാര്യം ഇനി നിങ്ങൾ ആ കട വെച്ചിരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൽ ഇനിയും കൂടുതൽ അബദ്ധത്തിൽ പോകും അത് പൂട്ടണം എന്നാണ് അപ്പൊ ഇതിലുള്ള സാധനങ്ങൾ പ്രൊഡക്റ്റുകൾ അല്ലെങ്കിൽ തുണികളൊക്കെ ഞങ്ങളെ ടീമിൽ കൂടി സാറ് ഒരു വോയിസ് ഇട്ടിട്ട് അങ്ങനെ ശ്രീചേച്ചീന്റെ കട വെറ്റൊഴിക്കാൻ പോകുന്ന പറഞ്ഞൊരു ഗ്രൂപ്പിൽ വോയിസ് ഇട്ട് ഞങ്ങളെ ടീമൊക്കെ ഞങ്ങളെ ഹെൽപ്പ് ചെയ്ത് കിട്ടും നല്ലോണം എല്ലാ പ്രൊഡക്റ്റും വന്ന് വാങ്ങി എല്ലാ തുണികളും വാങ്ങിച്ച് ഏകദേശം കാലിയായപ്പം വേറെ ഒരു ഇരുപത്തയ്യായിരം രൂപയ്ക്ക് ഒരു കുടുംബക്കാർക്ക് അത് കൊടുത്ത് വിറ്റ് ഒഴിവാക്കി അവിടുന്ന് ആ വിറ്റ് കട പൂട്ടിയപ്പാണ് അടുത്ത ദിവസം തന്നെ എന്ന് പറയും പോലെ കൊറോണ വന്നേ അപ്പൊ എല്ലാ ഷോപ്പുകാരും പൂട്ടി പക്ഷെ ഞങ്ങള് അതിൽ നിന്ന് രക്ഷപ്പെട്ട് പിന്നെ ഞങ്ങൾ ഫുൾ ടൈം ആയിട്ട് ഏറ്റെടുക്കാൻ തുടങ്ങി അപ്പൊ പിന്നെ സാറിന്റെ കൂടെ എല്ലാ പ്രോഗ്രാമുകൾ പോവും ഞങ്ങളെ ടീമിൻ്റെ കൂടെ പോകുമ്പോൾ എങ്ങനെ എങ്ങനെ ഹോം മീറ്റിംഗ് എടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ സാറ് പറഞ്ഞു തന്ന് അങ്ങനെ അങ്ങനെ സാറിന്റെ കൂടെ ഒപ്പത്തിനൊപ്പം നിന്ന് എല്ലാം പഠിക്കാൻ അന്നു ഒരു രൂപ പോലും എടുക്കാനില്ല അത്രയും അത്രയും കട കാരണം അവിടുന്ന് അവിടെ ഇവിടെ ഒക്കെ കൊടുക്കാണ്ട് അപ്പൊ അതിൻ്റെ കൂടി സാറ് പറയാം രണ്ടായിരത്തി അഞ്ഞൂറ് റുപ്പെ എടുത്തിട്ട് ഉടേക്ക് പോരണോ ആയിരം റുപ്യ എടുത്തിട്ട് വണ്ടേക്ക് പോരണം അതുപോലെ തന്നെ മുന്നൂറ് റുപ്യ എടുത്തിട്ട് എന്ത എല്ലാ ട്രെയിനിങ്ങുകളൊക്കെ പോരണം എന്ന് പറയുമ്പോൾ ഞാൻ പറയും സാറേ ഇനി എനിക്ക് ആരോടും വാങ്ങാനില്ല അപ്പൊ എന്നോട് പറഞ്ഞു എങ്ങനെയെങ്കിലും നിങ്ങൾ എവിടെന്നെങ്കിലും വന്നിട്ട് തിരിഞ്ഞിട്ട് നിങ്ങൾ ഈ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യണം ശ്രീ ചേച്ചി എന്നാലും നിങ്ങൾക്ക് ഇതൊക്കെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് ഒരു മൂന്ന് നാല് വർഷം കഴിയുമ്പഴേക്ക് നിങ്ങൾക്ക് ഇത് തിരിച്ചു കിട്ടും എന്ന് പറഞ്ഞു അതെങ്ങനെയാ സാറെ അതൊക്കെ ഞങ്ങക്ക് പതിയ വലിയ മനസ്സിലാവുന്ന പക്ഷെ ഞാൻ അന്ന് ഞാൻ സാറ് പറഞ്ഞ ഒരു കാര്യം വിശ്വസിച്ചില്ലായിരുന്നു പക്ഷെ സാറിൻ്റെ ഒരൊറ്റ വാക്കില് എന്ത് കാര്യങ്ങളും ലീഡർ പറയുന്നത് കേൾക്കൂ ഞാൻ പൊട്ടക്കിണറാണെങ്കിലും അതിൽ നിങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ ചാടും എനിക്കത്ര കണ്ണടച്ച് ഞാൻ അത്രയും എന്റെ ലീഡർമാരെ വിശ്വസിച്ചു എന്നുള്ളതാണ് ഞാൻ ചെയ്ത ഒരു കാര്യം സാറ് പറയുന്ന കാര്യങ്ങൾ നിങ്ങളെ ഓരോ സ്റ്റാർ സ്റ്റാറാകുമ്പോൾ ശ്രീജേജി സ്റ്റാർ ആയിരിക്കുന്നത് ശ്രീ ചേച്ചിക്ക് ഉത്തരവാദിത്തങ്ങൾ കൂടുകട്ടോ ഇപ്പൊ നമ്മളെ അഹങ്കരിക്കാനല്ല പാടും നമ്മൾ ഓരോ റാങ്ക് കൂടുമ്പോ അത് നമ്മളെ ഉത്തരവാദിത്വത്തിലേക്ക് കടക്കുക എന്നുള്ള നമുക്ക് മനസ്സിലാക്കിയിട്ടുമ്പോ പോയിന്നെ നമുക്ക് നല്ല ലെവലില് മുന്നോട്ട് പോകാൻ പറ്റും അങ്ങനെ ഓരോ റാങ്കുകൾ കയറുന്ന സമയത്ത് ഓരോ ഉത്തരവാദിത്തങ്ങൾ പഠിപ്പിച്ച് അതിന് പോയി പക്ഷെ ഇന്നിപ്പോ ഇന്ന് ഞാൻ അനുഭവിക്കാണ് ആ ഒരു അന്ന് ട്രെയിനിങ്ങിനൊക്കെ മുടക്കിയ ക്യാഷ് ഒക്കെ ഇന്നിപ്പോ എനിക്ക് ഇങ്ങനെ ഇങ്ങനെ ഓരോരാഴ്ച കൂടുമ്പോ കിട്ടി കൂടുക എന്നല്ലാതെ കുറയുന്നില്ല അതൊക്കെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ആയിട്ടിപ്പോ തിരിച്ച് കിട്ടിക്കൊണ്ടിരിക്കുക എനിക്ക് പറയാനുള്ള ഇപ്പൊ ഇന്നിപ്പോ നിങ്ങൾ നമ്മളിപ്പോളെ ട്രെയിനിങ്ങിന് വിളിച്ചാലല്ലേ പ്രൊഡക്ട് ട്രെയിനിങ് ഉണ്ട് ജി ടി എസ് ഉണ്ടെന്ന് പറയുമ്പോ ഇത് കേട്ടത് തന്നെയല്ലേ കേൾക്കാളു പിന്നെ ഇതെന്തിനു പോവാ കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ കേട്ടതല്ലേ എന്നും അതൊക്കെ സംഭവം ശരിയാണ് ആവർത്തനങ്ങളുടെയും ഓർമ്മപ്പെടുത്തലുകളുടെയും ആണ് ഡയറക്ട് സെല്ലിങ് അത് മനസ്സിലാക്കിയിട്ട് പോയിട്ടുണ്ടെങ്കിൽ നമ്മളൊരു എന്തായാലും ഒരു ടീമിനെ കോർഡിനേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ടീമിനെ കൊണ്ട് നയിച്ചു കൊണ്ടുപോകാൻ പ്രാപ്തരായ ഒരു ലീഡറാണ് അത് ഞാൻ ദൈവത്തിന് അറിയാം ഏതൊക്കെ അവസരങ്ങൾ ആർക്കൊക്കെ കൊടുക്കണമെന്നുള്ളത് ദൈവത്തിന് അറിയാം ഓടുന്നവനെ ദൈവം തള്ളിത്തരുന്നുള്ള സാറിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയാനേ അതുപോലെ തന്നെ പറയും ഒരു വ്യക്തി പരാജയപ്പെട്ടു ഞാൻ എത്രയോ തവണ ശ്രദ്ധേയത് നിർത്തിക്കാളിട്ടോ കാരണം ആയിരം രൂപ ദിവസം നമ്മൾ നല്ലോണം റീറ്റെയിൽ ചെയ്തിട്ട് ആ ഒരു കുടുംബം പുലർത്തിയിട്ടുണ്ടെങ്കിൽ നമ്മള് ആഴ്ച വരുമാനം നോക്കാതെ ഒരു ടീം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു മൂന്നോ നാലോ വർഷം കഴിയുമ്പോഴേക്കും വലിയ ഒരു ലെവലിലേക്ക് നമുക്ക് മാറാൻ സാധിക്കും അങ്ങനെ അങ്ങനെ പോയ പോയ സമയത്താണ് എനിക്ക് ഈ ആഴ്ചയിൽ ഒരു ഒരു ലക്ഷത്തി മുപ്പതിനായിരം വരെ ഈയൊരു ബിസിനസ് കൂടി നേടാൻ സാധിച്ച് അപ്പൊ എല്ലാ ആഴ്ചയും ഉണ്ട് എന്ന് പറയൂല അപ്പൊ ഇവിടെ ആണ് കൂടുകയും കുറയുകയും ഒക്കെ ചെയ്യും പക്ഷെ എന്നാലും ഇപ്പൊ ഇപ്പൊ മോൾക്ക് ഇതിലുകൂടി ഞങ്ങള് സാധാരണക്കാരെ ആദ്യ ആൾക്കാരാണെങ്കിൽ അല്ലെങ്കിൽ ഒരു കൂലിപ്പടി എടുക്കുന്ന നേരത്താണെങ്കിൽ മോള് ആഗ്രഹം പറഞ്ഞു എസ് എൽ സി കഴിഞ്ഞ സമയത്ത് എനിക്കൊരു സയൻസ് എടുക്കണം എടുക്കണച്ച മാർക്ക് കുറഞ്ഞതുകൊണ്ട് ഒരു ഒരു കോളേജിലും കിട്ടുന്നില്ല സയൻസ് എടുക്കാൻ അവക്കങ്ങനെ വാശി പക്ഷെ മാനേജ്മെന്റ് കോട്ടയം കിട്ടും സമയത്ത് പോയി അന്വേഷിച്ചപ്പോൾ ഒന്നര ലക്ഷം പറഞ്ഞേ പിന്നെ വേറെ ഒരാളെ കണ്ട് സംസാരിച്ചപ്പോ നാല്പത്തയ്യായിരത്തിന് ഒരു സീറ്റ് തരാം സയൻസിൽ എന്ന് പറഞ്ഞപ്പം അങ്ങനെ മുപ്പത് നാൽപ്പതിന് ഞങ്ങൾക്ക് കിട്ടി പക്ഷെ അന്ന് പൊതുയാടന എടുത്തു കൊടുക്കാണ്ടായത് ഈ ഒരു ബിസിനസ് ആയതുകൊണ്ട് മാത്രമാണ് മോളെ ആ ഒരു ലെവലിലേക്കൊക്കെ പഠിപ്പിക്കാൻ അയക്കാൻ അല്ലെങ്കിൽ മാർക്ക് കുറഞ്ഞൊരു കുട്ടിയാണെങ്കിൽ ഈ തുന്നലിന് പോയിക്കോ അല്ലെ അതേ നിയച്ചിന് സാധിക്കുള്ളൂന്ന് പറയേണ്ട ഒരു അവസ്ഥയിലേ വരിക പക്ഷെ ഈ ഒരു ബിസിനസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു കോൺഫിഡൻസ് തന്നെയാണ് അപ്പൊ ആദ്യത്തിനു വേണ്ടി ഒരു നാല് സീകള് നമ്മള് ഏഹ് അതില് ചെയ്യാന്നുള്ളതാണ് ഒന്ന് ആത്മവിശ്വാസം നമ്മൾ ഏറ്റെടുക്കുന്ന സമയത്ത് ഇതിലെനിക്ക് രക്ഷപ്പെടാൻ സാധിക്കും എന്നുള്ള നൂറ് ശതമാനം ആത്മവിശ്വാസത്തോടു കൂടി നമ്മൾ നമ്മളത് ഏറ്റെടുക്കുക കോൺഫിഡൻസ് ആണ് അടുത്തൊരിതാണ് കോൺസെൻട്രേഷൻ ഏകാഗ്രത നമുക്ക് വേണം ഒരു അല്ലെങ്കിൽ ഒരു പ്രൊഡക്ട് ട്രെയിനിങ്ങിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോഗ്രാമിന് പോകുമ്പോൾ നമ്മളെ മനസ്സ് മുഴുവൻ വേറെ എവിടെയെങ്കിലും ആണെങ്കിലും നമുക്ക് അത് ശ്രദ്ധിച്ചിരിക്കാൻ സാധിക്കൂല നമ്മളൊരു ടീമിനെ വിളിച്ചു നമ്മൾ അവരെ പറഞ്ഞു കൊടുക്കണെങ്കില് നമ്മളെ മൈൻഡിലേക്ക് ആ ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങൾ നമ്മളെ ഏറ്റെടുത്തിച്ച് ചെയ്യണം എത്രയോ തവണ കേട്ടത് തന്നെ കേൾക്കുമ്പോഴുള്ളൂ നമുക്ക് ഒരു ടീമിനെ കൂട്ടിയിരുത്തിയിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കാം അതൊക്കെ എൻ്റെ അനുഭവത്തിലുള്ള കേട്ടോ ഒന്നോ രണ്ടോ തവണ കേട്ടിട്ടുണ്ടെങ്കിൽ ഒരിക്കലും എനിക്ക് അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല എല്ലാവർക്കും അങ്ങനെ താരിക്കും ചോദിക്കണം തന്നെ നൂറ് നൂറ് തവണ കേൾക്കുമ്പോ നമുക്കത് ഓട്ടോമാറ്റിക്കി ഞാനാന്ന് വിചാരിക്കുന്നു പോസാറൊക്കെ ഇങ്ങനെ മണിമണിയായിട്ട് സംസാരിക്കുന്ന സമയത്ത് ഞാൻ പറയുന്നു ഭഗവാനെ ഞാൻ എങ്ങനെയാ ഈ ഒരു ഇങ്ങനെ ഇങ്ങനെ സംസാരിക്കാൻ പറ്റാന്ന് പക്ഷെ ഇപ്പൊ ഒരു നാല് അഞ്ചു വർഷമായില്ലേ ഈ ഒരു ബിസിനസ്സിലെ വന്നിട്ട് അത് ഇങ്ങനെ വരും എന്താ ഇനി അടുത്ത എന്താ പറയേണ്ടി അല്ലെങ്കിൽ ഞാൻ പിന്നെ പിന്നെ ഇങ്ങനെ കളിക്കും പക്ഷെ ഇപ്പൊ എന്താ പറയണ്ടെന്നുള്ള കാര്യങ്ങള് നമ്മള് എങ്ങനെ വന്നോളും അടുത്താണ് നമുക്ക് കറേജ് ധൈര്യം വേണം മൂന്നാമത്തെ ഒരു കാര്യം എന്നാണ് കറേജ് അപ്പൊ ധൈര്യം ഇല്ലാതെ ആദ്യ സമയത്തൊക്കെ നമ്മളെ പ്രൊഡക്റ്റ് തന്നെ കൊടുക്കാം വന്യസാറെ പറയണേ നിങ്ങൾ കൊടുത്തിട്ട് ആൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിളിച്ചോളി വന്സാറ് തന്ന ഒരു ധൈര്യമാണ് നമ്മളെ നമ്മളെ ഉറച്ച് വിശ്വസിക്കുക അല്ലെങ്കിൽ നമ്മൾ ധൈര്യത്തോട് കൂടി കൊടുക്കുക നമ്മൾ അസോസിയേറ്റിന് കൊടുക്കുമ്പോൾ അവർക്ക് വേറൊരാൾക്ക് പ്രൊഡക്റ്റ് കൊടുക്കുകയാണെങ്കിൽ നമ്മളെ ധൈര്യമാണ് അവര് വേറൊരാൾക്ക് പ്രൊഡക്റ്റ് കൊടുക്കുന്നത് എന്ന് ചിലപ്പോൾ നമുക്ക് പറയാൻ അറിയാം നമ്മളെ ഒരു പ്രൊഡക്റ്റ് കഴിക്കുന്ന സമയത്ത് തുടക്ക സമയത്ത് ഒന്നും അധികരിക്കുന്നുള്ളേ അത് അധികം ആൾക്കാരും അവരോട് പറയൂല നമ്മൾ കൊടുക്കുന്ന ആളോട് കാരണം ചിലര് പറയും അധികരിക്കണ്ടെങ്കിൽ ഞാൻ കുടിക്കൂലെന്നറിയും കുടിക്കേണ്ട നമ്മളെ പ്രൊഡക്ടിന്റെ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം മതി ഞാൻ എപ്പോഴും എല്ലാവരോടും പറയാം എല്ലാ ശരീര പ്രകൃതിയും ഒരുപോലെ ആയിരിക്കില്ല നമ്മളെ പ്രൊഡക്റ്റ് ഒന്നധികരിച്ചിട്ട് മാത്രമേ അത് മാറുള്ളൂ ഉള്ളിലേനെ പുറത്തെടുത്ത് കളഞ്ഞിട്ട് പൂർണ്ണമായിട്ട് മാറ്റിയാണ് ആയുർവേദം ചെയ്യുന്നത് അതൊരു മൂന്ന് മാസത്തെ കോഴ്സ് നിങ്ങൾ ചെയ്യണം അപ്പൊ അത് പറയുമ്പോൾ അവര് പറയാ അവരിങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ ഒന്ന് ആ ഒരു കൂടി എന്റെ മുന്നേ ഞാനൊരു വുമൺ കമ്പാനീനെ ഒരു ലേഡിക്ക് കൊടുത്ത് അതാണ് ധൈര്യം വേണം എന്ന് പറയാൻ കറേജ് വേണം ഈ ഒരു ബിസിനസ്സില് പറയാൻ എടുത്തു പറയാൻ കാരണം ആ ഒരു ലേഡിക്ക് കൊടുത്ത സമയത്ത് ഞാൻ കൊടുത്ത ആള് ഇങ്ങനെ അധികരിക്കുന്നു ഒന്നും പറഞ്ഞില്ല എന്തായാലും വയറുവേദന നല്ലോണം കൂടും ഒന്നോ രണ്ടോ മാസം പിന്നെ കൊറയുള്ളു അപ്പൊ ഇവർക്ക് ഇത് രണ്ടാമത്തെ പീരീഡ്സ് ആയ സമയത്ത് ഇവർ ആകെ കുഴഞ്ഞു തളർന്ന് എന്താ പറയാ ബോധമില്ലാതെ കെ ആയിപ്പോയിപ്പോലെ പിറ്റേന്ന് രാവിലെ ഉണ്ട് വരെ ഭർത്താവ് എന്നെ വിളിക്കുന്നു എന്നെ വിളിച്ചിട്ട് നിങ്ങൾ എന്ത് പ്രൊഡക്റ്റ് ആണ് എന്റെ ഭാര്യക്ക് കൊടുത്തു ഓള് ഓക്കെ എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങള് പോലീസ് സ്റ്റേഷനിലേക്കൊക്കെ വരണെന്ന് പക്ഷെ എനിക്ക് ഉറപ്പാണ് ഇന്ന ബെൻലി സാർ എപ്പോഴും പറയലല്ലോ നമ്മളെ എന്ത് പ്രോഡക്റ്റ് എന്ത് വിഷമുണ്ടെങ്കിലും ഉള്ളിന്നെ വിളിച്ചോളി അപ്പൊ ഞാൻ പറഞ്ഞ എവിടെയെച്ച ഞാൻ വരാം ഒരു കുഴപ്പമില്ല ഞങ്ങൾ കുറെ ആൾക്കാർക്ക് കൊടുത്തിട്ടുണ്ട് പക്ഷെ ഞങ്ങൾക്കറിയാം തുടക്ക സമയത്ത് ഇത് ഞങ്ങൾ പറയലുണ്ട് ഒന്നും അധികരിക്കും അങ്ങനെ അധികരിക്കുമെങ്കിൽ മാത്രം നിങ്ങൾക്ക് കുടിച്ചാൽ പോരേനെന്ന് വെച്ചാൽ അപ്പൊ അയാൾ പറഞ്ഞു അധികരിക്കുന്നുള്ള നിങ്ങൾ ഇങ്ങോട്ട് പോട് പറഞ്ഞില്ലല്ലോ ഉണ്ടെങ്കിൽ ഞാൻ കുടിക്കൂലോന്നു അപ്പൊ ഞാൻ പറഞ്ഞു സാറേ ഒന്നും സംഭവിക്കൂല നമ്മള് നല്ല രീതിയിൽ സംസാരിച്ച് നിങ്ങൾ നാളെ നിങ്ങള് സ്റ്റേഷനിലേക്ക് വരണമെങ്കിൽ ഞാൻ വന്നോളാം അപ്പൊ ഇയാളൊന്നും ഉണ്ടല്ലോ അയാൾ പേടിച്ചു പോയോ എന്ന് ഞാനിങ്ങനെ ക്ഷമ പറയുന്നുണ്ടോ വിചാരിച്ചിട്ടുണ്ടാ ഉള്ളിൽ ധൈര്യമാണ് നമ്മളത് പ്രൊഡക്റ്റ് കഴിച്ചിട്ടുണ്ടെങ്കിൽ ആർക്കും ഒന്നും സംഭവിക്കുന്നു മാറി കഴിച്ചു പോയാൽ പോലും ഞങ്ങളെ കൊടുവള്ളി ടീമിലൊക്കെ മാറി മാറിപ്പോയി പോലും ഉമ്മൻ കമ്പ് ലിപതയും കൊടുക്കേണ്ട ഒരുത്തൊരു ഉമ്മൻ കമ്പനീനൊക്കെ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് പോലും ഒന്നും സംഭവിച്ചില്ല ആണ് നിങ്ങൾക്ക് അങ്ങനെ അങ്ങനെ ഒരു പ്രൊഡക്റ്റ് ആണെന്നുള്ള അറിയാം അങ്ങനെ രണ്ടു ദിവസം കഴിഞ്ഞപ്പോ അയാളുണ്ട് അയാളെ ഭാര്യ വിളിക്കുന്നു സോറി ഇട്ടോ മാഡം എന്താ വച്ചാ ഏട്ടനെ എന്റെ ഒരു അവസ്ഥ കണ്ടപ്പോ ഒരു വിഷം ആർക്കാലും ഉണ്ടാവല്ലോ വേറെ ഭാര്യമാരിങ്ങനെ കിടക്കുന്നുണ്ടപ്പോ എന്തോ മരുന്ന് കുടിച്ചിട്ട് ഓൾ ഇങ്ങനെ ആയിപ്പോയി ഭാര്യ മരിച്ചു പോയാന്നൊക്കെ എന്നോട് ചോദിച്ചേ അപ്പൊ ഒന്നും സംഭവിക്കാം അപ്പൊ അയാൾ എന്നെ എന്നെ വിളിച്ചതിനോടാണ് സോറി ഇട്ടോ എനിക്ക് അറിയൂലേ നിന്നെ എന്നെ പറ്റിട്ട് പക്ഷെ ഇപ്പൊ നോക്ക് ഒരു കുഴപ്പമില്ല ഇപ്പൊ എന്നാളും വിളിച്ചു ഒരു മൂന്ന് മാസം ഉപയോഗിച്ചപ്പോ പൂർണ്ണമായിട്ട് ഇപ്പൊ മനസ്സില് വേദനയേ ഇല്ല അപ്പൊ അതൊരു ധൈര്യം നമ്മൾ ഇപ്പോഴും കാണിക്കണം അപ്പൊ കോൺ ആത്മവിശ്വാസവും ഏകാഗ്രതയും ധൈര്യം ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്താവും നമ്മൾ കോൺക്രീറ്റ് പോലെ ഉറച്ചതായിരിക്കും നമ്മളെ തീരുമാനമായാലും എന്തിനാലും അങ്ങനെ കോൺക്രീറ്റ് ആയി പോയതാണ് ഞാനൊക്കെ ഇനിയിപ്പോ എന്ത് തന്നെ പറഞ്ഞാലും ഈ ഒരു ബിസിനസ്സിൽ നിങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് പറഞ്ഞാലും ഇത് ഇനി ഒഴിവാക്കിയിട്ടോ അല്ലെങ്കിൽ ഇതില് വേറെ ഒരുപാട് പുറത്തുനിന്നൊക്കെ ഇപ്പൊ ഓഫറുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക അനി സാർ പറഞ്ഞാൽ സെലിബ്രിറ്റികളായാലും അങ്ങനെ തന്നെ ഞങ്ങൾക്ക് കഴിവുണ്ടെന്ന് മനസ്സിലാക്കിയോണ്ട് തന്നെയാണ് ഓരോരുത്തർ കമ്പനികാരും വിളിക്കുന്നത് പണിയൊന്നും എടുക്കണ്ട അങ്ങക്ക് പൈസ ഇട്ടാലോ അങ്ങനെ തരും എന്നൊക്കെ പറയല്ലോ പക്ഷെ നമ്മൾ വിശ്വസിക്കുക നമ്മളെ അടുത്ത ഒരു കാലഘട്ടം എന്നു പറയുന്നത് വെൽനെസ് കാലഘട്ടമാണ് ആ ഒരു പ്രൊഡക്റ്റാണ് നമ്മൾ സെയിൽസ് സെയിൽ ചെയ്യുന്നത് അത് മാത്രം വിശ്വസിച്ച മാത്രം മതി അതിൽ കൂടി നമുക്ക് മുന്നോട്ട് പോവാൻ സാധിക്കും അങ്ങനെ ഒരു കോൺക്രീറ്റ് പോലെ ഉറച്ചതായിരിക്കട്ടെ നിങ്ങളെ ഒരു ജീവിതം എന്ത് പറഞ്ഞാലും ആ ഒരു ഇതിൽ നിന്ന് ആര് ഒരു പൊട്ടിച്ചാലും പൊട്ടാൻ പാടില്ല നമ്മളെ ഒരു ഈ ഒരു മൈ ലൈഫിൽ ഉറച്ച് വിശ്വസിക്കുക കുടുംബത്തിൽ പോലും എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ ഞാൻ പോവല്ലേ വാദ്യമൊക്കെ ഏഹ് പൊതേട്ടനോട് ഞാൻ പറഞ്ഞു നിങ്ങളെ കുടുംബത്തില് പാലൂടിയും ചോറൂണും ഒക്കെ കൊറേ കല്യാണങ്ങളും ഒക്കെ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് പക്ഷെ ഞങ്ങളെ കാര്യം വെച്ചാല് പൊതേയാട്ടം മാത്രല്ല കുടുംബത്തിൽ തീരെ ഒരു ദാരിദ്ര്യം കണ്ട് തീരെ ഒരു ക്യാഷ് ഒന്നും ഇല്ലാതെ അനിയന്മാരായാലും പാപ്പന്മാരായാലും ഒക്കെ ഹൈ ലെവലില് ജീവിക്കുന്നല്ല പക്ഷെ പൈസ ഇല്ലാതെ ഒരുപാട് വിഷമങ്ങൾ ഉള്ളിൽ എനിക്ക് തട്ടിയിട്ട് ഞാൻ കുറെ കരഞ്ഞുപോയ സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇന്നിപ്പോ എല്ലാരും എല്ലാരും ഞങ്ങളെ എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ പരിപാടി ഒരു മാസം മുന്നേ വിളിക്കും ശ്രീചേച്ചി ഇന്നിപ്പോ എവിടെയാണെങ്കിൽ നാളെ കാണാൻ വയനാട്ടിലേക്കും മറ്റന്നാൾ എറണാകുളത്തേക്കും അങ്ങനെ ഒരു ലെവലിലേക്കൊക്കെ നമുക്ക് മാറാൻ സാധിച്ചു സാധാരണ അപ്പൊ ശ്രീ ചേച്ചി ഏതാ അന്നേ ദിവസം ഇന്ന പരിപാടി ആട്ടോ കുടുംബത്തിൽ ലെവലിനെ പറയാൻ ഈ മാറി അപ്പൊ നിങ്ങൾ അവിടെ ഉണ്ടാവണം നിങ്ങളെ കേട്ടോ നിങ്ങൾ ഒരു പരിപാടിക്കും കിട്ടില്ലെന്നാണ് ഒരു മാസം മുന്നേ ബുക്ക് ചെയ്യുന്ന ലെവലിലേക്കൊക്കെ മാറി അപ്പൊ അങ്ങനെ നമുക്ക് നമ്മൾ അതിലും നമുക്ക് കുടുംബവും വേണം ബിസിനസ്സും വേണം അങ്ങനെയൊക്കെ ഉള്ള സമയത്തൊക്കെ ഒന്ന് മാറി നിൽക്കാൻ അല്ലാണ്ട് ഞാനൊരു പ്രോഗ്രാമിനും പെങ്ങളെ മോന്റെ കല്യാണം പോലും ഉണ്ടായിട്ട് നമ്മളൊരു ട്രെയിനിങ് ഉണ്ടായിട്ട് ഞാൻ ആ ട്രെയിനിങ്ങിനെ വന്നു വൈകുന്നേരം റിസപ്ഷന് പോയി പ്രതിയെ മക്കളെയും കല്യാണത്തിന് പറഞ്ഞു അപ്പൊ നമ്മളെ ഒരു ബൈ ലൈഫ് 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 ടൈം കരിയർ ആയിട്ട് എന്നെ ഏറ്റെടുത്ത് ചെയ്താണെങ്കിൽ എന്ത് നമ്പർ ഒരു അഞ്ച് കൊല്ലം നമ്മൾ ഇതിൽ വിജയിച്ചിട്ടുണ്ടെങ്കിലും കല്യാണമായാലും എന്തിനു വേണേലും കൂടാ ഓ പുറത്ത് പോയാലും നമ്മളെ ടീം വർക്ക് ചെയ്യും ആദ്യമൊക്കെ പുറത്തേക്ക് പോകുമ്പോൾ എനിക്ക് പേടിയാണ് അയ്യോ ഈ ആഴ്ച എന്ത് സെയിൽസ് കേറു 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 പക്ഷെ ഇപ്പൊ ഈ ഒരു സമയത്താണെങ്കിൽ കഴിഞ്ഞ ആഴ്ച ഒന്നും ഞാൻ സെയിൽസിനെ പറ്റി ചിന്തിച്ചിട്ട് പോലൂല്ല എങ്ങനെ പോയാലും ആ ഒരു രണ്ട് ലക്ഷത്തി അല്ലെ രണ്ടേ രണ്ടേ കാലിൽ ലക്ഷം ബിസിനസ് പോലെയൊക്കെ കേറുന്ന ലെവലിലേ ഒക്കെ നമ്മളെ ബിസിനസ് മാറി എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അതിപ്പോ ഓട്ടോ പൈലറ്റ് മോഡിലേക്ക് നമ്മളെ ബിസിനസ് മാറി എന്നുള്ളതാണ് അങ്ങനെ കുറച്ചു കാലം അവർ അവർ പണിയെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെ പോലും അറിയാതെ ആ ബിസിനസ് അങ്ങ് കയറിക്കോളും അതിങ്ങനെ വിളിയോട് വിളി വെള്ളിയാഴ്ച അമ്മയ്ക്ക് എങ്ങനെയാണ് അവിടെ ഇങ്ങനെ എങ്ങനെയാന്നൊണ്ട് വിളിച്ചു പോകണി അതൊക്കെ തുടക്ക സമയത്തുമ്പോഴും നല്ലോണം ഫോള് ചെയ്യാ ഇപ്പൊ ഈ വലിയ ഫോണാണെങ്കിൽ നിങ്ങൾ അതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് നമ്മൾ ഒരു കോൾ ചെയ്യുമ്പോഴേ പിന്നെ നമ്മൾ വാട്സപ്പിലും ഫേസ്ബുക്കിലെയും പോയി പോകും ഞാൻ ചിന്റെ ഒരു കാര്യട്ടാണ് ഞാൻ പറയുന്നത് പക്ഷെ നമ്മളൊരു ചെറിയൊരു നോക്കിൻ്റെ ചെറിയൊരു കുഞ്ഞ് ഫോൺ വാങ്ങുകയാണെങ്കിൽ നമ്മളെ എ ഏർഗനൈസേഷൻ വണ്ണുള്ള എ എ വെച്ചടിക്കുക അങ്ങനെ ആകുമ്പോൾ എ അടിക്കുമ്പോൾ നമ്മളെ ഓർഗനൈസേഷൻ വണ്ണിൽ വിളിക്കാ അതില് കിട്ടും രണ്ടാമത്തെ ഭാഗത്ത് ടു സൈഡിൽ ഉള്ള പോലെ ബിയിൽ അടിക്കുക അപ്പൊ ബി ബി അടിക്കുമ്പോൾ നമ്മളെ ടൂ ഇല്ലെ നമ്മളെ വിളിക്കുന്നെ അങ്ങനെ ഓരോ പ്രോഗ്രാമിനും എഴുതി വെച്ച് വിളിക്കുകയാണ് ചെയ്യേണ്ടത് നമ്മള് ഇന്നോ രണ്ടോ ആളെ വിളിക്കാൻ ഒരു അയിമ്പതോ ആ നൂറോ ആളെ പേര് എഴുതി വെച്ച് വിളിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ലെവലിൽ കിട്ടും സമയത്തൊക്കെ കുറേ ദിവസം കൊതിയായിട്ട് ഒറ്റയ്ക്ക് പോയിരുന്ന സമയുണ്ട് നളന്തയിലൊക്കെ നളന്ത നിങ്ങള് മാക്സിമം ഉപയോഗിക്കുക ഞങ്ങളൊക്കെ വളർച്ചയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ പോവാ നമ്മളെ കൂടെ രണ്ടാളെയും കൂട്ടി പോയാലേ നമുക്ക് ആ ഒരു ലെവൽ ഇതിലേക്ക് ഈ ഒരു ബിസിനസ്സിലേക്ക് കൊണ്ട് മാറാൻ പറ്റുള്ളൂ അങ്ങനെ ആ ഒരു പ്രോഗ്രാമുകളൊക്കെ എല്ലാ ജി ടി എസുകളും ഒരാഴ്ചയിൽ ഒരു ജി ടി എസ് എങ്കിലും അറ്റൻഡ് ചെയ്യ പിന്നെ ഉള്ള കാര്യം ഓരോരു സ്റ്റാർ റാങ്ക് എത്തുമ്പോൾ ഹോം മീറ്റിങ്ങുകൾ എടുക്കാൻ വേണ്ടിയിട്ട് ഹോം മീറ്റിങ്ങുകൾ സംഘടിപ്പിക്കുക പിന്നെ റൂബിയൊക്കെ ആകുമ്പോഴേക്കും ടീം മീറ്റിങ്ങുകൾ സംഘടിപ്പിക്കുക ടി സികൾ അത് കൊടുക്കുക നമുക്കറിയാം എന്ത് എന്തിനു എങ്ങനെയെന്നുള്ള ആ മൂന്ന് കാര്യങ്ങള് കൊടുക്കത് ട്രഡീഷണൽ മാർക്കറ്റിങ്ങും ഡയറക്ട് മാർക്കറ്റിങ്ങും തമ്മിലുള്ള വ്യത്യാസമാണ് എന്ത് ഇത് എന്തിനാന്നുള്ളത് ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ കാലഘട്ടത്തിൽ എത്ര പൈസ വേണ്ടീന ഒരു കുടുംബത്തിൽ ഇപ്പം എത്ര വേണം എന്നുള്ളത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ ഒരു രൂപ മതിയെങ്കിൽ ഇന്ന് എന്താ പറയാ രണ്ടായിരത്തി ഇരുപതാകുമ്പോഴേക്ക് ഒരു ഒരു ലക്ഷത്തിലേക്ക് വരെ മാറിയുള്ള ആ ഒരു കണക്ക് പറഞ്ഞു കൊടുക്കുക അത് എങ്ങനെയാണ് ചെയ്യണ്ടതെന്നുള്ള നമ്മളെ പ്ലാന് കൊടുക്കുക ആ മൂന്ന് കാര്യങ്ങൾ മാത്രമേ ടീം മീറ്റിങ്ങിൽ പറയേണ്ടു പിന്നെ ഒരു ടി ഒക്കെ നമ്മളെ ഒരു ടീമിനെ കോർഡിനേറ്റ് ചെയ്തിട്ട് അല്ലെ രണ്ട് ഭാഗവും കൂട്ടി പിടിച്ചിട്ട് രണ്ട് ഭാഗം ഒരേപോലെ കൂട്ടി പിടിക്കാൻ ചിലർ പറയും ചില ലീഡർമാർ പറയും ഒരു ഭാഗം മാത്രം നോക്കിയാൽ മതി നിങ്ങൾ ഒരു ഭാഗം ഞങ്ങൾ കൊണ്ടുപോയിക്കോളാം അങ്ങനെ ഒരിക്കലും നമ്മൾ പഠിപ്പിക്കാൻ പാടില്ല നമ്മളെ ബല്ലിസാർ എപ്പോഴും പറയലുണ്ട് നമ്മളെ രണ്ട് കൈകളാണ് നമ്മളെ ഓർഗനൈസേഷൻ വണ്ണും ടൂന്ന് കാരണം ഒരു കുട്ടീനെ മൂത്ത കുട്ടി ഇളയ കുട്ടീനെ ഒക്കത്തെടുക്കുമ്പോ മൂത്ത കുട്ടീനെ കൈപിടിക്കാൻ മറക്കരുത് എന്ന് സാർ എപ്പോഴും എപ്പോഴും പറയാറുണ്ട് അപ്പോ നമ്മളെ മൂത്ത കുട്ടിയാണ് ഓർഗനൈസേഷൻ വണ്ണ് അതായത് പവർ അവർ സൈഡ് ഇൻഗൺ സൈഡ് ചിലപ്പോ ഇളയ കുട്ടിയായിരിക്കും നമ്മൾ നല്ലോണം താലോലിക്കും പക്ഷെ ഞാൻ ഞാൻ പറയുന്നത് എന്റെ ഇൻകം സൈഡ് ആണ് കൊടുവള്ളി ഞാൻ അങ്ങനെ ഒരു ഭക്ഷ്യഭേദം ഇന്ന് വരെ കാണിച്ചില്ല രണ്ട് ഭാഗത്തും വർക്ക് വർക്കുണ്ടെങ്കിൽ ഓലു വിളിക്കും അതേപോലെ പോകും പക്ഷെ അതൊരിക്കലും ചെയ്യാൻ പാടില്ല ഏത് സമയത്താണോ ഇവിടെ ഇങ്ങോട്ട് മറിയാമൊന്നും പറയാൻ പറ്റൂലോ ചിലപ്പോ വീക്ക് പറയാ ഇവിടെ നല്ലൊരു ആൾ വന്നിണ്ടെങ്കിൽ പവ മറയൂ ഒരിക്കലും നമ്മളങ്ങനെ പറയാൻ പാടില്ല പക്ഷെ അവരേ പവറിലേക്ക് പോകാത്ത നമ്മൾ ഇവിടെ മറയുന്ന നേരം അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് അവിടെ ഒരു വില ഉണ്ടാവില്ല അതാ രണ്ടു ഭാഗം കൂട്ടിപ്പിടിച്ച് പോകണം എന്നറിയുന്ന രണ്ടു ഭാഗവും നമ്മൾ തന്നെയാണെന്നുള്ള കരുതി പോവുക അങ്ങനെ അങ്ങനെ രണ്ടു ഭാഗം നല്ല ലെവലിൽ കൂട്ടി പിടിച്ച് നല്ലൊരു ടീമിനെ നയിച്ചു കൊണ്ടുപോകാൻ നമ്മൾ ശരിക്കും ആർ ടി സി ഒക്കെ ആവുമ്പോഴേക്ക് വലിയ ടീം എന്താ പക്ഷെ ഒന്നും ഒരു ബുദ്ധിമുട്ടില്ല മനുഷ്യന്മാരെയാണ് നമ്മള് നട്ടു വളർത്തുന്നത് നമ്മളെ ആറ്റിറ്റ്യൂഡ് ശരിയാക്കുക എ ബി സി മ്മ എപ്പോഴും പറയുന്ന അതിലെ ആറ്റിറ്റ്യൂഡ് നമ്മളെ മനോഭാവം തന്നെയാണ് ഈ ഒരു ബിസിനസ്സിൽ നമ്മൾ അഹങ്കരിച്ച് നിന്നാല് അല്ലെങ്കിൽ അങ്ങനെ ഒരാളോട് മുഖം കറുപ്പിച്ച് സംസാരിക്കാൻ അവരെന്തൊക്കെ പറഞ്ഞോട്ടെ നമ്മളെ അസോസിയേറ്റ് നമ്മൾ എന്തൊക്കെയോ പറയും ഒക്കെ നമ്മള് കേൾക്കാൻ ബാധ്യസ്ഥരാന്ന് തന്നെ കമാരക്ഷണം ഉണ്ടാഞ്ഞാൽ മതി അത് നമ്മൾ എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കൊരു വിഷമാവും പക്ഷെ ഞാൻ എപ്പോഴും പറയും നിങ്ങളും അല്ലെങ്കിൽ നമ്മളെ അസോസിയേറ്റിനോട് മനസ്സിൽ വിചാരിക്കും നിങ്ങളും ഒരു ടീമൊക്കെ ഉണ്ടാക്കും അക്കെങ്ങൾക്ക് കിട്ടിക്കോളും അങ്ങനെ അനൂപ് സാർ പറയാം അനീഷ് സാറ് പറയും അതൊക്കെ ഒരുക്കും കിട്ടും നമ്മളെ ലീഡേഴ്സിനോട് എന്ത് കാണിച്ചോ അതൊക്കെ നമ്മൾ അസോസിയേറ്റ്സ് നമുക്ക് തരൂന്നില്ല അങ്ങനെ അവരിതില് മതി അപ്പൊ നമുക്ക് മനസ്സമാധാനായിക്കോളും അങ്ങനെ നല്ലൊരു ടീമിനെ ഇന്നിപ്പോ ഒരു നല്ലൊരു നല്ല രണ്ട് രണ്ടിന്റെ ഓർഗനൈസേഷൻ വണ്ണും ടൂവും കട്ട സപ്പോർട്ടായിട്ട് ഒരേ അങ്ങനെ ആട്ടോ അങ്ങനെ അങ്ങനെ വളർത്തണം രണ്ടു ഭാഗവും ഒത്തൊരുമയെ കൂടി കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ നമ്മള് ഒരു തീരെ പോയാലും ഇവിടെ ബിസിനസ് അങ്ങനെ അങ്ങ് പോയിക്കോളും കഴിഞ്ഞ കഴിഞ്ഞ മാസം എനിക്ക് എന്നോട് എപ്പോഴും എന്റെ ഭവനി സാറ് ചോദിക്കും ഒരു പണിയെടുക്കാണ്ട് വീട്ടു കുത്തിരിടേല് നിങ്ങൾക്ക് എത്ര കിട്ടും ശ്രീ ജയിച്ചു ഞാൻ പറഞ്ഞു എങ്ങനെ പോയാലൊരു അയിമ്പതിനായിരം കിട്ടും സാറേ അപ്പൊ എന്നോട് നിങ്ങളുടെ കുടുംബത്തിൽ ഒരു പണിക്കും പോവാതെ അയിമ്പതിനായിരം രൂപയൊക്കെ വരുമാനം കിട്ടുന്ന ആരെങ്കിലും ഉണ്ടോ ആരും ഇല്ലായിരുന്നു പണിക്ക് പോയാൽ മാത്രമേ കിട്ടുള്ളൂ ഒരു ബിസിനസ് അതല്ല അതിന് നിങ്ങൾ ആ ഒരു ക്യൂവിൽ ഉന്തും തിക്കും തള്ളും എല്ലാം സഹിച്ചിട്ട് ക്യൂ ആകുമ്പോൾ പല പ്രശ്നങ്ങളും ഉണ്ടാവും അപ്പൊ അതിൽ നിനക്ക് തിക്കൊന്നും കൊള്ളാൻ പറ്റില്ല നമ്മൾ മാറി നിൽക്കുകയാണെങ്കിൽ നമ്മൾ അവിടെ നിൽക്കുള്ളൂ ക്യൂ അങ്ങ് അതിന്റെ വഴിക്ക് പോകും പക്ഷെ ഏതെങ്കിലും ഒരു സമയത്ത് മാറി നിന്ന് എനിക്ക് ആ മുന്നിൽ പോയി നിൽക്കണം എന്ന് തോന്നിയാ ഒരിക്കലും സംഭവിക്കൂല അത് ആ ഒരു തിക്കിൽ തന്നെ മുന്നോട്ട് തള്ളി അവര് നമ്മളെ ലീഡേഴ്സിന്റെ തള്ളുകൊണ്ടും അസോസിയേറ്റിന്റെ ആ ഇത് ഇതുകൊണ്ടും ഒക്കെ നമ്മൾ നമ്മളെ റാങ്ക് ചേഞ്ച് അങ്ങോട്ട് ചെയ്തു പോകും അങ്ങനെ എൻ ടി സിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ കുറച്ച് എനിക്ക് തോന്നുന്നു ഒന്നേ ഇരുപത്തഞ്ചായി എനിക്ക് മാച്ചിങ് ഒരു കോടി ഇരുപത്തിയഞ്ച് ലക്ഷം മാച്ച് ആയിട്ടുണ്ട് വിഹാനിലേക്ക് ഒന്നും ആവൂല എന്തായാലും വിഹാനിലേക്ക് ഒരു സീലിംഗ് അച്ചീവർ ആവാനുള്ള ഒരു പ്ലാനിങ്ങിലൊക്കെയാണ് അപ്പൊ ഒരു കണ്ടിന്യൂ അച്ചീവർ ഒക്കെ ആയിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന ലെവലിലേക്ക് എന്നാലും ആരോന്നു പറഞ്ഞിട്ട് ശ്രീ ചേച്ചി ആഗ്രഹിക്കുന്നൊക്കെ നേടിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ ഇപ്പൊ നമ്മളെ സ്വപ്നമാണ് ഏറ്റവും വലിയ നമ്മളെ സ്വപ്നം തന്നെയാണ് വലിയ സ്വപ്നം കണ്ടോളൂ നിങ്ങൾ ആ ഒരു അവസരം തന്നെയാണ് നമുക്ക് കിട്ടിയേ ഞാൻ ഒരുപാട് വലിയ സ്വപ്നം കണ്ടൊരു പെണ്ണായിരുന്നു എനിക്കറിയാം ഞാൻ ചോദിക്കും ദൈവത്തിനോട് ഞാൻ ചോദിച്ചത് എനിക്ക് എന്തിനാ അത്രയും വലിയ സ്വപ്നങ്ങൾ തന്ന ഇത്രയും പാവപ്പെട്ട ഒരാളായിട്ട് പക്ഷെ ദൈവത്തിനറിയാം ഓരോരുത്തർക്കും ഓരോ ആ ദൈവത്തിന്റെ ഒരു അനുഗ്രഹം കിട്ടിയവർ മാത്രമേ ഈ ഒരു മൈ ലൈഫ് സ്റ്റൈൽ ബിസിനസ്സിൽ വരുള്ളൂ അത് ഏറ്റെടുത്ത് ചെയ്യാം നമുക്ക് കൊണ്ടു തരൂല ദൈവം വീട്ടിലേക്ക് കൊണ്ടു തരൂല അതിനുള്ള പണി നമ്മൾ എടുക്കുക എന്നുള്ളതാണ് അപ്പൊ അത് ആത്മാർത്ഥമായിട്ട് ഒരു ബിസിനസ്സിന് ഏറ്റെടുത്ത് നല്ലൊരു ടീം ഉണ്ടാക്കിയിട്ട് മുന്നോട്ട് പോകാം നിങ്ങക്ക് എല്ലാവർക്കും വിജയിക്കാൻ സാധിക്കും എപ്പോഴും പറയും തല എന്താ കയച്ചു നിൽക്കുന്ന ഒരു മാവ് മാവാണെങ്കിലും പൂവും കായും ഒക്കെ ആയിട്ട് നിൽക്കുന്ന സമയത്ത് അത് തല പുനിച്ചു കൊടുക്കേറെ ചെയ്യുക പൊന്തി നിന്നുണ്ടെങ്കിൽ ആ നമുക്ക് അറിയാം അപ്പൊ ആ ഒരു എപ്പോഴും മൂത്ത നിൽക്കുന്ന ഒരു വൃക്ഷം എപ്പോഴും തല കുണിച്ച് നിൽക്കാറാ പതിവ് ഇത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ആ ഒരു ആറ്റിറ്റ്യൂഡ് നല്ലൊരു മനോഭാവത്തോടു കൂടി നല്ല ടീമിനെ നയിച്ചു കൊണ്ട് പോവുക ഒന്നിപ്പോ ഞാൻ എൻ്റെ ഒരു അടുത്തൊരു സ്വപ്നം എന്ന് പറയുന്ന ഒരു വലിയൊരു വീടാണ് ഞാൻ ആഗ്രഹിച്ച ഒരു ഇഗ്നീസ് കാറ് ഒരാൾട്ടോ കാറ് രണ്ടായിരത്തിഇരുപത്തൊന്നിൽ മേടിക്കാൻ സാധിച്ചു പക്ഷെ അതിൻ്റെ പരാജയം എനിക്ക് സംഭവിച്ച് ഗിയർ മാറ്റാൻ ആവാത്തോണ്ട് എനിക്കത് ഓടിച്ചിട്ട് പോവാതെ ഞങ്ങൾ ഡ്രൈവറെ വെച്ചിട്ടായിരുന്നു പോയത് പക്ഷെ ഇന്നിപ്പോ രണ്ടാമത്തെ ഒരു കാറിലേക്കൊക്കെ മാറാൻ ഒരു മാരുതിന്റെ ഇഗ്നീസ് എന്ന് പറഞ്ഞ ഒരു ആൾട്ടോ അല്ല ഒരു എഗ്നീസ് കാറ് അത് ഗിയർലെസ് ഗിയർലെസ്സാ ഓടിച്ച് പോകാനൊക്കെ നല്ല സുഖമുണ്ട് ഞാൻ സ്വന്തമായിട്ട് ഓടിച്ച് പൊതിയായിട്ട് ഓടിക്കുന്നുണ്ട് അപ്പൊ പക്ഷെ ഒരു പറയുന്ന എന്താ വെച്ചാല് ഭയങ്കര സ്പീഡാ ഇപ്പൊ ഒരു നിങ്ങളൊരാഴ്ച ഒരു ഒരു എയിമാകുന്നവരെ നിങ്ങളൊരാളെ അടുത്തിരുത്തണം അല്ലാണ്ട് അങ്ങനെ പെട്ടെന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നിണ്ടെങ്കിൽ ആരും ഇല്ലഞ്ഞാല് ആ ഒരു ഇതേ ഉള്ളു അല്ലാണ്ടെ നല്ലൊരു കോൺഫിഡൻസ് ആണ് ഓടിച്ചിട്ട് പോകാൻ സാധിക്കുന്നുള്ളേ ഇനി അടുത്തൊരു സ്വപ്നം എന്ന് പറയുന്ന ഒരു വീടാണ് അതൊരു മുപ്പത് സെന്റിൽ ഞാൻ എപ്പോഴും പറയുന്ന ഒരു അയ്യായിരം സ്ക്വയർ ഫീറ്റ് വീട് അതിൻ്റെ ഒരു ഒടുക്കത്തെ ആഗ്രഹം തന്നെ അത്രയും ഭയങ്കര ആഗ്രഹം വലിയ വീട് വലിയ വലിയ സ്വപ്നങ്ങളാണ് നിങ്ങൾ ഓരോരുത്തരും വലിയ സ്വപ്നങ്ങൾ കണ്ടിട്ട് ഈ ഒരു ബിസിനസ് സ്വപ്നം ഉണ്ടെങ്കിലേ നമുക്ക് ഒരു ബിസിനസ് ചെയ്യാൻ കഴിയും ഇപ്പൊ കട ഇല്ലാത്തവരൊക്കെ ആണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആക്കിയിട്ട് കുറച്ച് കടങ്ങളൊക്കെ ആക്കി എന്താ വെച്ചാൽ അങ്ങനെ കട ആക്കാനല്ല കേട്ടോ എന്തിനെങ്കിലും വേണ്ടിയിട്ട് നമ്മളൊരു വീടുണ്ടാക്കാനോ വലിയ സ്വപ്നത്തിലേക്ക് വേണ്ടിയിട്ട് വേണ്ടിട്ടുണ്ടാക്കി വെച്ചിട്ട് അതിനു വേണ്ടി ആത്മാർത്ഥമായിട്ട് ഓടിയിട്ടുണ്ട് നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും അങ്ങനെ വിജയിച്ച് ഇന്നിപ്പം ലീഡർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്ത് വിജയിച്ചോട്ട് നിൽക്കുകയാണെ അപ്പൊ എന്തായാലും ഇപ്പോഴും സാറ് പറയും ഞാനൊരു ഐ ടി സി ഒന്നാകുമ്പോൾ ആവുമ്പോഴേക്ക് നിങ്ങൾ എന്റെ കൂടെ ഉണ്ടാവും എനിക്കൊരു വിശ്വാസം ഇല്ലാന്ന് അങ്ങനെ എപ്പോഴും അങ്ങനെ അങ്ങനെയേ പറയുള്ളൂ അപ്പൊ അതിനെയാണ് നമ്മള് നമ്മൾ ഉറച്ചു വിശ്വസിക്കുക ഈ ഒരു ബിസിനസ് കൂടി ഇനി ഇപ്പൊക്ക് രക്ഷയുള്ളൂ പത്ത് മുപ്പത്തെട്ട് കൊല്ലം പ്രതിയേട്ടം എടുത്തിട്ട് ഒരു രൂപ പോലും സമ്പാദിക്കാൻ കഴിഞ്ഞില്ല തേപ്പായാലും പടവായാലും കല്ല് കൊത്താനൊക്കെ പോയിട്ടും ഒരു രൂപ പോലും പക്ഷെ ഇന്ന് എങ്ങനെ പോയാലും വീട്ടിലിരുന്നാലും നമ്മളെ അക്കൗണ്ടിലേക്ക് ബുധനാഴ്ച വൈ വരുമാനം വരുന്നുണ്ട് അങ്ങനെ നമ്മളെ കൂടെ നിൽക്കുന്ന കുറച്ച് ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുക ആ ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്ത് പഠിപ്പിച്ചിറങ്ങിയ ലീഡേഴ്സ് ആയിട്ട് നമ്മൾ ഫീൽഡിൽ ഇറങ്ങിയിട്ടെങ്കിലും നമുക്ക് ഈ ഒരു ബിസിനസ്സിൽ നല്ല ഗ്രോത്തിലേക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ അങ്ങനെ എല്ലാവർക്കും കണ്ടിന്യൂസ് എൻ്റെ പത്ത് ഞാനും മൈ ലൈഫിൽ ഉണ്ടായിരുന്നു എന്ന് പറയാനുള്ള ഒരു അവസരം നിങ്ങൾ ഉണ്ടാക്കരുത് ആ അത് ലീഡർമാരുടെ കൂടെ കട്ടയ്ക്ക് നിന്നിട്ട് ആ അവസാനം വിജയം കൈവരിക്കുന്നത് വരെ പൊരുതി നേടുക അത് മാത്രമേ എനിക്ക് പറയാനുള്ള ഒരു വയ്യ വേളയിൽ എല്ലാവർക്കും ഈയൊരു ഇന്ന എന്റെ പ്രോഗ്രാം കേട്ടെ എല്ലാവർക്കും നല്ല വിജയങ്ങൾ ഉണ്ടാവട്ടെ എന്ന് മാത്രം ആത്മാർത്ഥമായി പ്രവർത്തിച്ചു ഞാൻ നിർത്തുന്നു ജയ് ഹിന്ദ് ജയ് മൈരി ഓക്കെ താങ്ക്